അവതരിപ്പിക്കുന്ന നമ്മളുടെ നവരാത്രി ആഘോഷ എപ്പിസോഡിലേക്ക് ഒരു തർക്കവുമില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോളിഡേ ആയിരുന്നു പൂജവെപ്പ് ഹോളിഡേസ്. നിങ്ങളുടെയൊക്കെ പൂജവെപ്പ് ഹോളിഡേസ് എങ്ങനെയായിരുന്നു? പണ്ട് മുതൽക്കേ ഉള്ള സെറ്റപ്പ് ആണല്ലോ. അതവിടെ നിൽക്കട്ടെ, നീ ഇപ്പൊ വെച്ച തന്നെ ഇവിടെ ബുക്ക്. അത് എന്റെ ബുക്ക് പഴയ ഞങ്ങളുടെ കുട്ടിക്കാലത്തോട്ടൊക്കെ പോവാൻ പറട്ടെ. നീ ആദ്യം നീ വെച്ച ബുക്ക് ഞങ്ങൾക്ക്. അത് അത് പൂജവെപ്പ് കഴിഞ്ഞാലേ എടുക്കാൻ പാടുള്ളൂ. അവിടെ വെച്ചിരിക്കുകയാണ്. അതെ അതെ, പൂജ വെച്ച് കഴിഞ്ഞു. അതെ അതെ, ഇനി പൂജവെപ്പ് കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇനി ബുക്ക് മാറ്റുമോ? ഇല്ല ഇല്ല, അതവിടെ തന്നെ കാണും. പിഷാടി ചേട്ടാ, പൂജവെപ്പ് ഹോളിഡേസ് ഒക്കെ എൻജോയ് ചെയ്തില്ലേ കൊച്ചിയില്? പിന്നില്ലേ, പൂജവെപ്പ് ചില സ്ഥലങ്ങളിൽ അമ്പലത്തിൽ വെക്കും, ചിലയിടത്ത് വീട്ടിൽ വെക്കും, അങ്ങനെ പലതരത്തിലുള്ള പൂജവെപ്പുകളാണ്. നമ്മളൊക്കെ കൂടുതലും വീട്ടിൽ തന്നെയാണ് എന്ന് വെച്ചോണ്ടിരുന്നത്. അടുത്ത് അങ്ങനെ അമ്പലത്തിൽ പോക്കും വെപ്പൊന്നും ഇല്ല. വീട്ടിൽ പേപ്പർ പൂഞ്ഞ് പേരൊക്കെ എഴുതി വെക്കും. മൂന്ന് ദിവസം എല്ലാവരും തൊടിയല്ല, എന്നാലും നമ്മൾ തീരെ അത് തൊടുവില്ല. പക്ഷെ ആ ദിവസങ്ങളിൽ വായിക്കരുത് എന്നൊക്കെ പറയാം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ അന്നൊക്കെ ചിലപ്പോ അറിയാതെ നമ്മൾ വഴിയിലോ പോസ്റ്ററിലോ ടിവിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയോ, ദൈവമേ വായിച്ചു പോയി, ഇനി അതുകൊണ്ട് ഈ കൊല്ലം മാർക്കില്ലാണ്ടാക്കല്ലേ എന്ന് പറയുന്ന അവസ്ഥകളിൽ തെറ്റിദ്ധരിക്കുമായിരുന്നു. എന്നാൽ ഈ വെച്ച ബുക്കിട്ട് വായിക്കുകയില്ല. അത് തുറക്കുന്ന ദിവസം വായിച്ചിട്ട് കരിസര എഴുത്തും അതും ഇതൊക്കെ ഉണ്ട്. എഴുത്തിന്റെ വിദ്യാരംഭത്തിന് എടുക്കുമല്ലോ ആ സമയത്തൊക്കെ. തെറ്റിദ്ധാരണയായിരുന്നു, അതായത് പൂജ വെച്ച് പേനയടക്കം പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കുമെന്ന്. വെച്ചില്ലെങ്കിൽ പഠിക്കില്ല. അതുമല്ല, ശരിക്കും ഒരു ബുക്ക് വെച്ചാൽ മതി, നമ്മുടെ എല്ലാം ഒന്നും കൊണ്ട് വെക്കണ്ട. ചില പഠിക്കുന്ന പിള്ളേരൊക്കെ സ്കൂളിലുള്ള ബാഗ് മുഴുവൻ അതുപോലെ കൊണ്ട് പൂജ വെക്കുന്ന, അതിന്റെ കുറവില് മാർക്ക് കുറയാൻ പാടില്ലല്ലോ. ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് നമുക്ക് വേണം. ഈ പൂജവെപ്പിന്റെ കൂടെ എഴുത്തിനിരുത്തുന്നത്. അല്ല, നീ എന്നാലും ഇതിനിടെ നസീർക്കയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാന്ന് നീ ചോദിക്കാൻ? നസീർക്കയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു നസീർക്ക? നമ്മൾ അന്ന് പെയിന്റും ബ്രഷും ഒക്കെ ഇല്ല, ബ്രഷ് ഇല്ലേ, അതുവരെ വെക്കുമായിരുന്നു ഞാനൊക്കെ. ആയുധ പൂജ, പണിയായുധങ്ങൾ വെക്കുമായിരുന്നു എല്ലാരും. കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ കുറച്ച് ഞങ്ങള് കുറച്ച് മുസ്ലിംസ് ഒക്കെ ആയിട്ടുണ്ടാവും. അതിനു മുമ്പാണെങ്കിൽ ഞങ്ങളുടെ ഒന്നോ രണ്ടോ കുടുംബമേ ഉള്ളൂ, ബാക്കി ചുറ്റടത്തെല്ലാം ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മൾ കൂടുതലും അവരുമായിട്ടാണ് മിംഗിൾ ചെയ്ത് ജീവിച്ചിരുന്നതുകൊണ്ട് അത് എല്ലാ ആഘോഷങ്ങളിലും നമ്മളുണ്ടാവും, മാറി നിൽക്കില്ല. ഇതിന്റെ കൂടെ മറ്റേ എഴുത്തിരുത്തൊക്കെ വരുന്നത്? അതെ, ഞാൻ ഒരു കൊച്ചിനെ എഴുത്തിരുത്തിട്ടുണ്ട്. ആ കൊച്ചിന്റെ സ്ഥിതി എന്താ ഇപ്പൊ? അല്ല, അവൻ നല്ലതായിട്ട് പോകുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവന്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് മറ്റേ നാടോടിക്കാരിലെ ഡയലോഗ് വെക്കണം, എന്തിനാ പോ ഇങ്ങനെ ഗതില്ല. സത്യമായിട്ട് പൂജവെപ്പിന് ഒരാഴ്ച മുന്നേ എന്റെ വീട് തപ്പി കണ്ടുപിടിച്ചു വന്നി ആദ്യമായിട്ടാണ്. ഇനിയും വരും, ഇനിയും ഒരു പൂജവെപ്പിന് അവര് തപ്പി പിടിച്ചു വരും നിന്നെ കാണാൻ. എന്നിട്ട് പൂജവെപ്പ് അരിയിലല്ലേ എഴുതി കൊടുക്കുന്നത്? അപ്പൊ എന്നിട്ട് ഇവൻ പിടിച്ച് മടി എടുത്തിട്ട് അരി എടുത്തിട്ട് എന്നിട്ട് നാല് കറക്കും കൂടെ അരി, നാല് കറക്കും കൂടെ അരിയില്. ഞാനാണെങ്കിൽ ഓം ഹരിശ്രീ ഗണപതായി നമെന്നുള്ള ഇതുണ്ടല്ലോ, നമയം പറഞ്ഞു. എന്നിട്ട് ഒരു അഞ്ച് ബ്രാൻഡിന്റെ പേരും പറഞ്ഞു ഇതിന്റെ കോസ്പോൺസേഴ്സ്. എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ അച്ഛന്റെ പേര് ചാൾസ് ശോഭരാജ് എന്നായിരിക്കും. ഇത്രയും ധൈര്യം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് അവൻ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. മക്കളെ, എന്റെ പേര് നീ കളയരുത്, നീ വലിയ എന്തെങ്കിലും ഒക്കെ ആവണം. ഓക്കെ, അവൻ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ എഴുതി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഇങ്ങനെ ചേച്ചി വെച്ചി
മോളെ ഈ പറഞ്ഞ പോലെ മോളെ ഞാൻ മൂകാംബികയിലും കണ്ട കൊണ്ടേ നമ്മുടെ ഈ ഫ്ലോറി നീ മാത്രമേ എഴുത്തിനെടുത്തു. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, നിനക്കതില്ല, അതുകൊണ്ട് ചെയ്തു. അത് മാത്രമല്ല, കാർത്തിക ഞങ്ങൾക്ക് അടുത്ത തലമുറയെ പറ്റിയും കൂടി ഒരു ചിന്തയുണ്ട്. അതായത് എനിക്ക് ശേഷം പ്രളയം, എനിക്ക് ശേഷം വരുന്നവർ നശിച്ചു പോകണമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല. നീ അതല്ല ചെയ്യുന്നത്, നീ ആ പിള്ളേർക്ക് ഒരു കട്ടൻ പീടി മേടിച്ചു കൊടുത്താൽ പോലും ഇത്രയും കുറ്റമില്ലായിരുന്നു. ഞാൻ ആണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ എഴുത്താശ്ശൻ. അപ്പൊ എഴുത്താശൻ പറയുന്നതാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പോകുന്നതായിരിക്കും. അപ്പോ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് ഫാമിലിയെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. കാരണം ഫാമിലികളില്ലാതെ, ഓഡിയൻസ് ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം? ഹലോ, ഇതൊരു മുതുക്കു ഫാമിലിയാണല്ലോ. എന്റെ ബലമായ സംശയം, ഇവര് നമ്മളുടെ വിജയദശമി ആഘോഷങ്ങൾക്ക് കളറേകാൻ വന്ന ഡാൻസ് ആണ്, ഡാൻസ് ടീമാണെന്ന് തോന്നുന്നു അല്ലേ? ഹലോ ഡാൻസ് ടീം, എവിടെതാ വരുന്നത്? തൃച്ചാറ്റുകുളം. അതെവിടാ? പാണാവള്ളി. അതെവിടാ? ചേർത്തല. അങ്ങനെ പറയേണ്ടി വരും കേട്ടോ, ഇവൻ ചോദിക്കുന്നുണ്ട്, മറുപടി പറയാൻ നിക്കല്ലേ. എപ്പിസോഡ് തീരൂല. എന്ത് പെർഫോമൻസ് ആണ് നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്? കൈകൊട്ടിക്കളിയാണ് ഞങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരാളായിട്ട് വന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആൾക്കാരും ഒരാള് കുറവുണ്ടായിട്ട് യാദൃശ്ചികോട്ട് പെട്ടതാണ്. പിന്നെ അത് ക്രൈസ് ആയി. ഇവരുടെ ടീമിൽ അങ്ങ് ചേർന്നല്ലേ, അത് അടിപൊളി കേട്ടോ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വന്നതല്ല, വേറെ ഏതൊരു സാഹചര്യത്തിന് ഒരാള് വരാതെ ആ കൂട്ടത്തിൽ കൂടിയതാണ്. എന്തായിരുന്നു ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം? ഞങ്ങൾ 18 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുലരി തുറവൂർ എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ കൈകൊട്ടിക്കളി മത്സരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കളിക്കാനായിട്ട് രണ്ടുപേര് മാറി, വൈകായിക മൂലം മാറി. അപ്പോഴത്തേക്കും കളിക്കാൻ വേറെ മെമ്പേഴ്സ് ഇല്ല, എല്ലാവരോടും തിരക്കി തിരക്കിൽ അവസാനം വന്ന് അവസാനിച്ചത് എന്റെ അടുത്താണ്. ഞാൻ പിന്നെ ഇവര് തുടങ്ങിയിട്ട് രണ്ട് രണ്ടര വർഷമായി പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോ ഞാൻ എല്ലാ പ്രോഗ്രാമും കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. എല്ലാ സ്ഥലത്തും കാണാനും പ്രവൃത്തി കളിക്കാനും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതൊക്കെ പോട്ടെ, ഇതിൽ ആരാ എനിക്ക് മെസ്സേജ് അയച്ചേ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ല, തന്നെ സമ്മർദ്ദം വരുത്തുമ്പോ മെസ്സേജ് അയക്കുന്നു. അല്ല, ഇവിടെ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ മഞ്ചേച്ചിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കാർത്തിക് ഏട്ടൻ അയച്ചു, പക്ഷെ നോക്കിയില്ല, ഞാൻ കണ്ടില്ലടാ. ഇവിടെ നീ അയക്കണതിന് പകരം വേറെ ആരെങ്കിലും കൊണ്ട് അയച്ചിരുന്നെങ്കിൽ അയച്ചായിരുന്നെങ്കിൽ വീടിന്റെ മുറ്റത്ത് വന്നു വണ്ടി വിട്ടനെ. അത് അവിടെ ആപ്ലിക്കബിൾ ആണ് കേട്ടോ രണ്ടുപേർക്കും, എനിക്ക് മാത്രമല്ല. ഇവര് കൊറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി അവിടെ വരണമെന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ രഞ്ജിയുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് തന്നെ കൊറേ ആയി അല്ലേ, കൊറേ നാളായി. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അത് ഓർത്തിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് നമുക്ക് ഇന്ന് എപ്പിസോഡ്. ചോക്ലേറ്റിലെ പൃഥ്വിരാജ് ആണ് അവൻ. അതെ അതെ, 1000 പെണ്ണുങ്ങളുള്ള കോളേജിലെ ഒറ്റയാണ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പണി നടന്നോണ്ടിരിക്കുകയാണ് കലകി. എന്തായാലും നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? തൃച്ചാറ്റുകുളം ദേവസേനാപതി. ഓ, ദേവസേനാപതി. ദേവസേന സൂപ്പർ ഹിറ്റ് ക്യാരക്ടറാണ്, സേനാപതി സൂപ്പർ ഹിറ്റ് ക്യാരക്ടറാണ്, അടിപൊളിയാണ്, മുരുകനാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നിങ്ങളുടെ പെർഫോമൻസ് നമുക്ക് എൻഡിൽ അടിപൊളിയാക്കാം. ഓക്കെ, ചിരിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ, അത് കേട്ടാ മതി, ഞാൻ ചിരിപ്പിക്കാനുള്ള ആൾക്കാരുമായിട്ട് വരാം. അവർക്ക് അവസാന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാക്കാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഞാനില്ല, കേട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടസ്റ്റന്റ്സുമായി വരാം. നമസ്കാരം. സുഖമാണോ രണ്ടുപേർക്കും? ഹാപ്പി വിജയദശമി, ഈ നവരാത്രി സീസൺ ആശംസകൾ. അല്ല, അത് ഞാൻ ഒരു ഫ്ലോയി പറഞ്ഞു വന്നപ്പോ കിട്ടിയില്ലേ. ശരി, പോവുക, നന്നായിട്ട് പെർഫോം ചെയ്യാൻ രണ്ടുപേരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അധോലോകത്തുനിന്നുള്ള വരവാ. അതെ, സോമരാജിൽ മാത്രമേ ഇത്രയും ചങ്കൂറ്റം കണ്ടിട്ടുള്ളൂ. എന്താ ആത്മപ്രശംസ? എനിക്ക് ഇഷ്ടമല്ല. ഓ, ഈ വേഷവും ആ ക്യാരക്ടറും കാണുമ്പോഴേ അങ്ങോട്ട്. അതായത് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ രാജാവിനെ കൊല്ലാൻ ലാലേട്ടൻ വന്നതിന് പകരം ദാമോദർജി വരാൻ പോവാണ്, സംഭവിക്കാൻ പോവാണ്. ആണ് എന്തോ
അല്ല, ഈ പറഞ്ഞ സാധനം ഞങ്ങൾ ഓൾറെഡി ചെയ്തതായിരുന്നു. ആണോ? അന്നത് ഗോൾഡ് മെമ്പർ ആയിരുന്നു സാധനം. ഇന്ന് വേറൊരു ട്രക്ക്. വേറെ ട്രാക്ക് ആണെങ്കിലും ഇത് എന്തായാലും ഒരേ സ്ഥലത്തോട്ടല്ല ട്രെയിൻ. അത് പറയണ്ട, അപ്പൊ ഒരുപാട് സംസാരിക്കണ്ട. നമുക്ക് മഹാനവമി ആയിട്ടേ ഡാൻസ് കളിക്കാൻ തിളച്ചു നിൽക്കുന്ന പിള്ളേരെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇത് തീരാറാകുമ്പോ അവരിറങ്ങി ഇവിടെ ഉഴുത് മറിക്കും. അവർക്ക് മറിക്കാനുള്ള സമയം നമ്മൾ വേണം കൊടുക്കാൻ. അതുകൊണ്ട് നമുക്ക് അല്ലേ തീർച്ചയായിട്ടും പാടുണ്ടോ? പാട്ടുണ്ടോ? അയ്യോ സോറി സാർ, ഒരു നവരാത്രി സ്പെഷ്യൽ. നവരാത്രി കൊണ്ട് ഇടയിൽ മറ്റേ ഉണ്ടോന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞില്ല. ഓക്കെ. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ ലയമായി തൂവലിൽ വാണരുളുക നീ വാണിമണി വരദായി, നീ വാണിമണി വരദായി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. രണ്ടുപേരും ഞങ്ങൾ രണ്ട് സൈഡിലും തബല തുടങ്ങിയതാ, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ കൂടെ പോകില്ല. ഇതിന്റെ കൂടെ നമ്മുടെ തബല പോയല്ല, അത് വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ റെക്കോർഡ് ചെയ്ത് ഡി ജെ ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ ആ തബല തോലോടുകൂടി വിഴിയിക്കാം. അങ്ങനെ നോക്കുമ്പോ അപ്പുറത്ത് ഇല്ല, അപ്പൊ തന്നെ നിർത്തി നിർത്തി തുടങ്ങല്ലേ. ഞാൻ നിർത്തി. നന്നായിരുന്നു, നന്നായിരുന്നു കേട്ടോ. ശരി, തുടങ്ങാം. തുടങ്ങാം. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനൊന്നും ചോദിച്ചില്ലെന്ന് വേണ്ട. പ്രമോദ് ആൻഡ് ശ്രീകുമാർ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സൗപർണികാമൃത വീഥികൾ പാടും നിന്റെ സഹസനാമങ്ങൾ. ഭയ്യാ, ക്യാ ഹുവാ ഭയ്യാ? എടാ ബംഗാളി, നീ ഇവിടെ പാട്ട് പഠിക്കാൻ വന്നതിന് ശേഷം എനിക്ക് ഈ ഡയലോഗ് ഇവിടെ പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ പോയി കിഴങ്ങ് തിന്നടാ. എന്റെ ഈശ്വര, നല്ലൊരു വിദ്യാരംഭമായിട്ട് ഇവിടെ ആരുമില്ലേ ഒരു കീർത്തനം ആലപിക്കാൻ? പ്രഭാകര, എന്താ പ്രഭാകര? ഇവിടെ വീണയുടെ കമ്പി പൊട്ടി കിടക്കുന്നത് കൊണ്ട് തൊണ്ടയുടെ ഞരമ്പിൽ സ്റ്റിങ് വായിച്ചതാ. ആരായാലും കേറിപ്പോരെ. ഡോൺ കോ പക്കറ്റ് മുസ്കിൽ നഹി നാ മുൻകിൻ ഹേ. ഞാൻ മുറുക്കിയിട്ടില്ല. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ദാമോദർച്ചി, മാട്ടറച്ചി, കാട്ടറച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പം ആദ്യമായിട്ടാ ഒരു ദാമോദർച്ചി കേൾക്കുന്നത്. എടോ ദാമോദർജി എന്റെ പേരാ? തനിക്കറിയോ ദാമോദർജി എന്ന് കേട്ടാൽ ബോംബെ അധോരോഗം നീറിപ്പുളയും. നീറിപ്പുകയുമെങ്കിൽ ദാമോദർജി അല്ല, പിന്നെ മുളക് ബജ്ജി. അരേ സാലേ, അല്ല മുഖത്തെന്താ ഇവിടെ ഒരു ഉണ്ണി ഇരിക്കുന്നേ? പിന്നെ ഈ ഉണ്ണി ഇവിടെ ഇരിക്കാതെ എനിക്ക് വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റുമോ? അതെനിക്ക് ഇഷ്ടമായി. തന്നെ പോത്തണ്ട ഈ ഉണ്ണി ഇരിക്കുന്നത്? ഇതെന്റെ വീടായതുകൊണ്ട് എന്റെ ഉണ്ണി ഇവിടെ കയറിയിരിക്കുന്നു, അല്ലാതെ തന്റെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ? എടോ തന്റെ പേരെന്താ? മാമ്പറ്റ അഭുമാഷ്. മാമ്പറ്റതാണോ മയിൽ വെച്ചതാണോ എന്നല്ല എന്റെ ചോദ്യം. എടോ എന്റെ പേരാ പറഞ്ഞത്? അഭുമാഷ്. അഭുമാഷ്, എന്ത് ചെയ്യുന്നു? ഞാൻ ഈ മ്യൂസിക് ക്ലാസ് നടത്തുന്നു, അതോടൊപ്പം ആക്ടിംഗ് വർക്ക്ഷോപ്പും. എന്നാ എന്റെ ഒരു പഴയ ചക്രവടി ഉണ്ട്, അതൊന്ന് നന്നാക്കി തരാൻ പറ്റും. എവിടെ കൊണ്ട്? തന്റെ ഈ ആക്ടിങ്ങിലുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട്. ആക്ടിങ്ങിലുള്ള വർക്ക്ഷോപ്പ് അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ്. അഭിനയം പഠിപ്പിക്കുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പൊ ഞാൻ ആരോടാ പറയുന്നത്? എന്നോടല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇതിപ്പൊ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. പണ്ടാര് എന്ത് പറഞ്ഞെന്ന? പണ്ടാര് പറഞ്ഞത് അയാളോട് പോയി ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. എന്റെ കയ്യിൽ അഡ്രസ് ഇല്ല. എന്റെ ഈശ്വര, വേലിയിൽ ഇരുന്ന പാമ്പിനെയാണല്ലോ ഞാൻ എടുത്ത് അച്ചത്ത് വെച്ചത്. ഓ മൈ ഗോഡ്, ഞാൻ എന്തായി കേക്കുന്നത്? എന്തിനാണോ താനെന്നെ തല്ലി.
നോക്കിയത്? തന്റെ കച്ചത്തിരുന്ന് ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ നോക്കിയത്. കൊള്ളാം, നന്നായി. താൻ എന്നെ തല്ലിക്കൊല്ലാം വന്നതാണോ? ഞാൻ തല്ലിക്കൊല്ലാൻ വന്നതല്ല. പിന്നെ ഇന്ന് നല്ലൊരു ദിവസമല്ലേ? ഓ, തന്റെ മടിയിലിരുത്തി എനിക്ക് അക്ഷരം കുറിക്കണം. എന്നിട്ട് വേണം എന്റെ തുടയല് പൊട്ടാൻ. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ബംഗാളി. നിന്നെ ഇപ്പോട്ട് ഇങ്ങോട്ട് വിളിച്ചോടാ ഞാൻ. ഇത് ഇവിടെ പറഞ്ഞതാടാ വയ്യാന്ന്. എടോ, നല്ലൊരു ദിവസമായിട്ട് ഈ ഒലയെല്ലാം കളഞ്ഞ് തനിക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെയെന്ന്. ഭയ്യാ ഭയ്യാ ഭയ്യാ, ഒരാവശ്യത്തിന് വിളിച്ചാൽ ഇവൻ വിളിയേക്കില്ല. എന്തിനാ ഇപ്പൊ അയാളെ വിളിക്കുന്നത്? ഇതൊന്നും കേട്ടു നിൽക്കാൻ എനിക്ക് ഭയ്യാ. എടാ, ഇത്രയും നേരം നിന്റെ വായിൽ എന്തായിരുന്നടാ? പഴമായിരുന്നോ? അല്ല ചേട്ടാ, ഊർലക്കിഴക്ക്. ഇപ്പൊ വീണ്ടും വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് ഞാൻ ആ വേലി തന്നെ വെച്ചു. എന്നാ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ചടങ്ങ് തുടങ്ങാം. ആ കിണ്ടി എടുത്ത് എന്റെ കൈവെള്ളയിലോട്ട് വെക്കുക. അത്രേ ഉള്ളൂ. എടോ കിണ്ടി, അതല്ല എടുക്കുന്നത്. സമയം തരണം മിസ്റ്റർ. വെക്കാ, പിടിച്ചോ. എന്നിട്ട് പോവാ. എവിടെ പോവാ? എന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോവാ. എടോ, ഈ പൂവെടുത്താലല്ലേ ഈ ചടങ്ങുകളൂടെ അവതരിപ്പിക്കാൻ പറ്റൂ. എന്നാ നമുക്ക് തുടങ്ങാം. മുക്കുത്തി, തിരുതാളി, കാടും പടലും ഭരിച്ചു കെട്ടിത്ത, ഭരിച്ചു കെട്ടിത്ത, ഭരിച്ചു കെട്ടിത്ത. കൈ വീശി ഒരെണ്ണം തരിഞ്ഞാൻ തെറ്റിപ്പോയി. അത് ആദ്യത്തെ സംഭവമല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഈ അരി തുടങ്ങാം. താൻ പെട്ടെന്ന് ചടങ്ങ് തുടങ്ങ്. എന്നാൽ ആ ചെവിയിലിടാത്ത കൈഞ്ഞുകൊടുക്ക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്ത് നാളെ ഇറക്കേണ്ടി വരും. എന്താ എന്റെ ഈ രണ്ട് ചെവിയിലും കേറി ഇറങ്ങാത്ത വിരല്? എന്നാ പിന്നെ ഏതെങ്കിലും ഒരു വിരൽ ആണോ? എന്നാ ഇത് പിടിച്ചോ. ഹരിശ്രീ അശോകൻ, ഹരിശ്രീ യൂസഫ്, ഹരിശ്രീ മാർട്ടിൻ. ഷെടാ, എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു, ഇനി ചോദിക്കരുത്. എടോ, ഇതൊക്കെ കൊച്ചിയിലുള്ള ഒരു ട്രൂപ്പാ. അപ്പൊ ഈ ഹരിശ്രീ? ഇത് കൊച്ചിലേ എഴുതിക്കുന്ന ഒരു വാക്കാ. എന്നാൽ അത് ആദ്യം പറയണ്ടേ? എടോ, മലയാളത്തിൽ അക്ഷരങ്ങൾ 51 ഉണ്ട്. നമുക്കിപ്പൊ അത്രയും പറയാനുള്ള സമയമില്ല. ഒരു 4-5 അക്ഷരം വെച്ചാൽ ഖീച്ച. തന്നോട് ചിരിക്കാനല്ല ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഞാൻ അക്ഷരം പറഞ്ഞതാണ്. എന്നാ പിന്നെ തുടങ്ങ്. ദാ പിടിച്ചോ. മലയാളത്തിൽ ആദ്യമായി നമ്മൾ തുടങ്ങുന്ന അക്ഷരം ഏതാണെന്ന് അറിയാമോ? അത് കറക്റ്റ്. അത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷും പഠിക്കണം. അത്ര എനിക്കറിയൂ. ബാക്കി ഞാൻ പഠിക്കും. ഹിന്ദി മുജ മാലൂം ഹേ. എനിക്ക് ഭയ്യാ. ക്യാ ഹുവാ ഭയ്യാ? എടാ, നിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോ, ഇത്രയും നേരം നിന്റെ വായിൽ എന്തുവായിരുന്നടാ? പഴമായിരുന്നോ? അത് നേരത്തെ പറഞ്ഞ ഉരുളക്കിഴങ്ങ്. എന്നാലും ഇവന് വീണ്ടും വേളിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് ഞാൻ ഇല്ല, ആ വാവാ സുരേഷിനെ ഏൽപ്പിച്ചു. ഇപ്പൊ നിന്റെ നെഞ്ചത്തെ കല്ലിറങ്ങിയോ? ഇപ്പഴാ ശരിക്കും ഇറങ്ങിയത്. എനിക്ക് മഹാരാജാവ് തിരുമനസ് അനുഗ്രഹിച്ചു തന്ന ഒരു മോതിരമുണ്ടായി കിളപ്പുണ്ട്. ഇത് വെച്ചൊരു ആചാരമുണ്ട്, നമുക്ക് ചെയ്യാം. ചെയ്യാം. താനാ വായൊന്ന് തുറക്കുക, നാക്കൊന്ന് നീട്ടുക. എടാ, എന്തിനാടാ ഇപ്പൊ കിടന്ന് സംസാരിക്കണേ? ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ എന്റെ മഹാരാജാവിന്റെ മോതിരം താൻ എന്ത് ചെയ്തു? വിഴുങ്ങിയോ? പറയമ്മയേ. എന്നാ പിന്നെ താൻ ഈ അരിയിലോട്ടൊന്ന് എഴുതി കാണിച്ചാ മതി. എഴുത്തും വായനയും അറിയാത്തവൻ എങ്ങനെ എഴുതാനാ? പറഞ്ഞോണക്ക്. എന്നാ പിന്നെ താൻ ഈ അമൂല്യ ജലം അങ്ങോട്ട് കുടിച്ചു. കുടിച്ചാ ഹിവമേ. ആ ചുമയും തുടങ്ങി. ഏതായാലും മോതിരം എങ്ങോട്ട് പോയോ? എന്തോ മോതിരം പോയി, മോതിരം പോയി. എന്റെ മഹാരാജാവ് തന്റെ വയറ്റിൽ പോയോ? അത് ഈ നിലവറയ്ക്കുള്ളിലായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിലോട്ട് പോകാം. വേണ്ട, ആദ്യം എഴുത്ത്, അത് കഴിഞ്ഞ് മതി ആശുപത്രി. അല്ല, ആദ്യം ആശുപത്രി പിന്നെഴുത്ത്. എടോ, ഈ അരിയിൽ എഴുതിയിട്ട് മതി ആശുപത്രിയിലേക്കുള്ള പോക്ക്. എടോ, ഇപ്പൊ ആശുപത്രി പോയില്ലെങ്കിൽ തന്റെ ഈ അരി തനിക്ക് വായിക്കരി ഇടേണ്ടി വരുമെന്ന്. അരേ പത്മാഷ്. പത്മാഷ് അല്ല, അപ്പുമാഷ്. ഇതിപ്പോ ഈ നമ്മുടെ ദാമോദർജിയുടെ ഇതിപ്പോ 2-ാമത്തെ പ്രാവശ്യമാണോ? അതോ 2-ാമത്തെ പ്രാവശ്യം അല്ലേ? ഇതിനു മുമ്പ് നമ്മളുള്ള പറഞ്ഞു ചെയ്തിരുന്നു. അത് ഭയങ്കര രസമുള്ള സ്കിറ്റ് ആയിരുന്നു അല്ലേ? ഈ സത്യം പറഞ്ഞ നമ്മൾ ഈ ശബ്ദം അനുകരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും ലെങ്തില് നിന്ന് ചെയ്യുമ്പോഴത്തേക്കിന്. പ്രത്യേകിച്ച് തിലാഞ്ചേട്ടൻ്റെയൊക്കെ ശബ്ദം അറിയാമല്ലോ. അപ്പൊ അത് ചെയ്യുമ്പം എനിക്കാണ് ടെൻഷൻ. ദൈവമേ, ഇത് എവിടെയും പോവോ, എവിടെയും പോവോ? ഏതായാലും നിങ്ങളെ ടൈമിങ് ഒരു രക്ഷയില്ലാത്ത ടൈമിങ് ആണോ? അപ്പൊ എത്രയും ടൈമിങ്ങിൽ ഈ ശബ്ദം അനുകരിച്ചുകൊണ്ട് ചെയ്തു പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സ്ട്രെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളപ്പോൾ സ്കിറ്റുകളിലുള്ള ഒരു തമാശ
ഇത്തവണ ഇല്ലാണ്ടായിപ്പോയി. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പോണതുപോലെ എനിക്ക് തോന്നിയുണ്ട്. അനുകരണങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തു പോയി. നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് പെർഫോം ചെയ്യും, നല്ല പെർഫോമൻസ് പെർഫോമേഴ്സ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അറിയാം. അപ്പം ഒരുപാട് പറയേണ്ട കാര്യമില്ല. സ്ക്രിപ്റ്റ് വളരെ വീക്കായിരുന്നു, തമാശകൾ വളരെ കുറവായിരുന്നു. ശ്രീകുമാറിനെ കണ്ട ഒരു നാണിത്തള്ളയുടെ ഛായ ഇങ്ങനെയൊക്കെ തിന്നപ്പോ അല്ലേ, ആ മുടി നടുന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു നാണിത്തള്ള. ശരിക്കും ഇതിന്റെ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ ഒരു ഗംഭീര ചിരിയിൽ തുടങ്ങി നമുക്ക് ഇന്ന് ഇതേ കുറെ ചിരിക്കാനുണ്ടാകും എന്നുള്ള നമ്മുടെ ആ പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന സാധനം ഇല്ലാത്ത പോയത് പിന്നെ ഡ്രോപ്പായി 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 പല നല്ല വിറ്റുകളും നമ്മൾ ചിരിക്കാൻ തയ്യാറല്ലാണ്ടായിപ്പോയി. ഒരു തയ്യാറെടുപ്പിക്കലുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ടുള്ള, നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതില്ലാണ്ട് പോയതാണ്. ചിലപ്പോൾ നിസ്സാര സാധനങ്ങൾ വർക്കൗട്ടാവും, ഇത്ര ഒന്നും ഇല്ലാത്ത ചില തമാശകൾ നമ്മൾ വിചാരിക്കാതെ പറയുന്ന സാധനങ്ങൾ വർക്കൗട്ടായി പോവും, ചിലത് വർക്കൗട്ടാവില്ല. അത് അതിൻ്റെ ഒരു നമ്മൾ ട്യൂൺ ചെയ്യുകയെന്ന് പറയും, നമ്മൾ കാണുന്നവനെയും കൂടെ അതിലേക്കൊന്ന് എത്തിക്കാനുള്ളൊരു മാജിക് എവിടെയോ ഇല്ലാണ്ട് പോയി കേട്ടാ. ഓക്കെ, എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിക്കോളൂ. രണ്ടുപേരും ചിരിച്ചു, 15,000 രൂപ സമ്മാനം. രണ്ടുപേരും ചിരിച്ചു, 15,000 രൂപ സമ്മാനം. നന്നായിരുന്നു ബ്രോ, ബമ്പർ പ്രാവശ്യം കിട്ടില്ല, നമ്മൾ അത് അടുത്ത പ്രാവശ്യം ക്ഷീണം അങ്ങ് മാറ്റും. ഓക്കെ പോയിട്ടോ. ഏ ഹൈ ഹൗ ഹോ ഹാ ഹാ, ഇതൊക്കെ എന്തിനായിട്ടാ ഇവിടെ പറയണത്? അങ്ങനെ പറഞ്ഞാലും ഇവിടെ ഒരു വൈബുള്ളൂ. അതെന്താണ് അങ്ങനെ പറയണ ആളാണ് നിക്കണ? പ്രപഞ്ചത്തിലെ ഒരേ ഒരു മലയാളി. കണ്ടു കണ്ടു കണ്ടു. ഹലോ ഹലോ, പ്രപഞ്ചത്തിലെ ബാക്കി മലയാളികളെ സ്വാഗതം. സുഖമാണ് രണ്ടുപേർക്കും? പെർഫോം ചെയ്യാൻ റെഡിയാണോ? റിഹേഴ്സൽ ഒക്കെ എങ്ങനെ പോയി? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ള ഒരു ആംബിയൻസ് ഒക്കെ? നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടോ? അപ്പൊ പോവാ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ? എവിടുന്നാണ്? ഞാൻ കുന്നുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാ, എറണാകുളം ജില്ലയില്. ഞാൻ കാട്ടുകട ചേർത്തല. ചേർത്തല? നിങ്ങൾ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. ഞാനെ കൊള്ളപ്പോഴാണോ? അതെ, ഞാൻ മറ്റേ ബിനു പപ്പുവിന്റെ സൗണ്ട് ചെയ്തത്. നമസ്കാരം, എന്തുണ്ട് വിശേഷം? ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയല്ലേ? അതെ അതെ അതെ, വെച്ചിട്ട് മനസ്സിലായി. എന്തുണ്ട്, ഓട്ടോറിക്ഷ ഇപ്പൊ നന്നായിട്ട് ഓടുന്നുണ്ടോ? കുഴപ്പമില്ല കുഴപ്പമില്ല. അത്യാവശ്യം രാവിലെ എത്ര മണിക്ക് സ്റ്റാൻഡിൽ വരും? സ്റ്റാൻഡിൽ ഒരു 8:30. തൊട്ട് എത്ര മണി വരെ ഓടും? ഒരു 8:30 വരെ. 8:30 to 8:30 നമ്മുടെ സർവീസ്. ഏറ്റവും ലോങ് എത്ര ദൂരം ഓടിയിട്ടുണ്ട്? തൃശ്ശൂര്, എറണാകുളത്തു നിന്ന് തൃശ്ശൂർ, ആലപ്പുഴയൊക്കെ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അത്രയും വരാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ഓട്ടോ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. കൊള്ളാം. എവിടം വരെ ഓടിയിട്ടുണ്ട്? റെസ്റ്റോറന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് അത്യാവശ്യം എന്തെങ്കിലും എടുത്ത് കഴിച്ച ആരെങ്കിലും എന്തെങ്കിലും പറയോ? ഒന്നും പറയത്തില്ല. നമ്മളിപ്പോ ഗസ്റ്റിന്റെ ഒക്കെ സാധനം എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ പറയും, പിന്നെ ബാക്കി ഒക്കെ വന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കും. സുഭാഷ് ഈ വിഗ് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നു തോന്നുന്നു, അല്ലെ? ഞാൻ കണ്ടിട്ടുണ്ട് സാറിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മുമ്പിലും ചെയ്തിട്ടുണ്ട്. അയ്യോ, ഈ മുമ്പിൽ ചെയ്യാത്ത ഏത് ആർട്ടിസ്റ്റ് ആ ഇവിടെ ഉള്ളേ? അതെ, വാളയാർ ചെക്ക് പോസ്റ്റ് പോലെയാ ഇത്. കടന്ന് അപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരാൻ പറ്റുള്ളൂ, വീട്ടിലോട്ട് വരാൻ വേറെ വഴിയില്ല. അതാണ് ശരി, തുടങ്ങാം. സുഭാഷ് ആൻഡ് പ്രവീൺ, ഓൾ ദ വെരി ബെസ്റ്റ്, ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. കാറ്റ് മേലെ, കാറ്റ് സൈഡില്, കാറ്റ് അടിയില്, അത് വേണ്ട. കാറ്റ് മേലെ കാത്തിരിക്കുന്നു, ജലജതയെ സുമതിനെ ഒന്നും കാണാനില്ലല്ലേ, എവിടെ പോയി കിടക്കണമെന്നാവോ? കൃഷ്ണനല്ലേ കക്ക പറഞ്ഞത്? കൃഷ്ണ കക്ക പറയണ, എടാ കൃഷ്ണ കുട്ടി മിണ്ടണില്ലല്ലോ.
നീർനായ ഇരുന്ന ഞാൻ വെച്ച് കൃഷ്ണനാണെന്ന് ദേ വേറൊരു നീർനായ വന്നിട്ടല്ല മലമ പിത്ത പിത്താസേ മലമ പിത്ത പിത്താസേ മല പിത്ത പിത്താസേ മലമ പിത്താസേ ഹലോ ജെന്റിൽമാൻ സോറി സൂപ്പർമാനാ അയ്യോ ഞാൻ ഹാൻസൺ ബ്രോ എന്നാണ് പറഞ്ഞത് ആരാ നീ സത്യം പറ എന്നെ മനസ്സിലല്ലേ ഇല്ല ചേട്ടാ ഞാനിവിടെ ഫിഷ് ഹണ്ടിങ്ങിന് വന്നതാണ് ഫിഷ് ഹണ്ടിങ്ങിന് വന്നത് എന്താണോ ഫിഷ് ഹണ്ടിങ് ചേട്ടാ അതായത് ചൂണ്ടിടാൻ വന്നാണെന്ന് എന്നിട്ട് നിന്റെ ഒന്നും ഇല്ല അതിനുള്ള റീൽ ആൻഡ് റോഡ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് ചേട്ടാ അപ്പൊ നമുക്ക് തുടങ്ങാം എന്ത് ഉസന്റെ തെര ഒന്നും കൂടി ഉസന്റെ തെര ചേട്ടൻ എന്ത് തേങ്ങനെയാ കാണിക്കുന്നത് നീ പറഞ്ഞ റീൽ എടുക്കാന്ന് പറഞ്ഞു അയ്യോ ആ റീലല്ലെന്ന് പിന്നെ ഇതാണ് എന്റെ റീൽ ആൻഡ് റോഡ് എന്റെ സൂര്യ ഭഗവാനെ അയ്യോ എന്റെ ഇവരുടെ കുടുംബത്തെ കാത്തിരിച്ചിരിക്കുന്നു ചേട്ടാ ഇത് സൂര്യ ഭഗവാനല്ല പിന്നെ ഞാൻ സൂര്യകാന്തി പൂവിന്റെ ഒരു ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇപ്പുറത്ത് ഞാൻ അരമ്പ് പറഞ്ഞിരിക്കണം എന്താണ് അയ്യോ ഇത് ഞാൻ അരമ്പ് പറഞ്ഞല്ലേ കേട്ടോ ഇതാണ് എന്റെ റീൽ ആൻഡ് റോഡ് രമണന്റെ ഫ്ലൂട്ട് അയ്യോ അതൊന്നും അല്ലെന്ന് ഇത് വെച്ചാണ് നമ്മൾ ചൂണ്ടിടുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഈ നൂലിങ്ങനെ എടുത്തിട്ട് ഒരു തവളേനെ ഇതിലിട്ട് കോർത്തിട്ട് ഏയ് പുഴയിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയണം അല്ല കേട്ടോ എന്താടാ ഇതിനകത്ത് മീമല്ലോ ഉണ്ടോ ഇല്ലടാ ഇതിനകത്ത് ദിനോസറും അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അയ്യോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അമ്മാവന്റെ വീട്ടില് കല്യാണത്തിന് അതായിരുന്നല്ലേ അതെ ഒരു മിനിറ്റ് മോനെ ഓ ഹലോ 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 ശിവചേട്ടനല്ലേ അതെ ശിവചേട്ടാ ഞാൻ ജംഗ്ഷനെ വെച്ച് കണ്ടിട്ടുണ്ടേ അതെയോ ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണ് ചേട്ടൻ കല്യാണം കഴിച്ചാണോ ഇല്ല ഇല്ലേ നിങ്ങളെ വൈകിട്ട് വീട്ടിലോട്ട് വാ തരാൻ കേട്ടാ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലേ തരാം ഞാൻ ഒരു പുരുഷനാണ് ആണുങ്ങളെ കുറിച്ച് ധൈര്യം വേണം ചേട്ടാ നിനക്കണ്ട ധൈര്യം ഞാൻ എന്റെ വൈഫിനെ അടിച്ച് അട്ട ഉരുട്ടിട്ടുണ്ട് അട്ട ഉരുട്ടിട്ടുണ്ടോ പട്ടനാണ് നീ അടിച്ചത് ഹലോ ഹലോ ആ ശിവചേട്ടനല്ലേ ശിവചേട്ടനാ ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണേ ജംഗ്ഷനിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് നിങ്ങള് കല്യാണം കഴിച്ചതാണോ ആ കല്യാണം കഴിച്ചതാ ആണോ ശരി എന്നാ അല്ല ഞാനൊരു എരണംകെട്ടനെ കല്യാണം കഴിച്ചു വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യട്ടാ ആരാണ് നിങ്ങളുടെ എരണംകെട്ടനെ ആരാണ് നിങ്ങളുടെ എരണംകെട്ടനെ നിങ്ങൾ വൈകിട്ട് വീട്ടിലോട്ട് വാട്ടാ കാലം വരെ നല്ല തടിക്ക് ഞാൻ എല്ലാത്തിനും ഞാൻ സോൾവ് ആക്കാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ട് ചേട്ടൻ ഇങ്ങോട് വന്നേ ഞാൻ വന്നേ ഈ പുഴ കണ്ട ഈ പുഴ എന്ന് വെച്ചാൽ വെറും പുഴയല്ല പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ഇതിനകത്ത് കുറഞ്ഞ സ്വർണ്ണവും നിധിയും വജ്രവും ഒക്കെ ഇട്ടിട്ടുണ്ട് ചേട്ടാ അതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയണേല ചുമ്മാ പറയണ ചേട്ടാ ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ രണ്ട് ചാക്ക് സ്വർണ്ണമായിട്ടാണ് ഇവിടുന്ന് പോയത് ഇവിടുത്തെ കാര് വിശ്വസിക്കണിതൊക്കെ എന്റെ സ്വർണ്ണമായിട്ട് പോയിന്നൊക്കെ ഇയാളെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ചേട്ടാ പിന്നെ ഇതിനകത്ത് സ്വർണത്തവളയുണ്ട് സ്വർണാമയുണ്ട് സ്വർണ മത്സ്യമുണ്ട് സ്വർണ കിണ്ടി വരേണ്ട കേട്ടാ എന്റെ ശക്തിമാനെ നിങ്ങൾ എന്നെ സ്പ്രിങ് വിഴുങ്ങിയ എനിക്ക് ശക്തി തരണേ എന്തൊരു ചേട്ടാ കാണിക്കണത് അയ്യോ ചേട്ടാ എടാ എന്താണ് ഇവിടെ സ്വർണത്തിന്റെ ആമ മാത്രല്ലടാ പിന്നെ സ്വർണത്തിന്റെ മോതിരണ്ടാ അയ്യോ അതെങ്ങനെ ചേട്ടന് മനസ്സിലായി അതെന്റെ വാവട്ടത്തിന് കടിച്ചു പിടിച്ചാക്കേടാ എന്താണ് നിനക്ക് സ്വർണം വേണ്ടേടാ എന്റെ പൊന്നേട്ടാ വേണ്ട അയ്യോ സുഭാഷ് പ്രവീൺ നല്ലായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം പക്ഷെ എനിക്ക് ആ സ്ക്രിപ്റ്റിനകത്തുള്ള ഒരു ഒരു ദാരിദ്ര്യം ചെറിയൊരു ദാരിദ്ര്യം തോന്നിയായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത് നിങ്ങൾ ആ സ്ക്രിപ്റ്റിനകത്തുള്ളതിനെ നിങ്ങൾ നന്നായി ചെയ്തു വെച്ചു എന്നുള്ളതാണ് പിന്നെ സുഭാഷ് ഭായ് കുറച്ച് എക്സാജറേറ്റ് ചെയ്താ കളിക്കുന്നത് അതൊരു ഓവർ ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല എക്സാജറേഷൻ ഉണ്ട് ഈ ഒരു സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു കണ്ണിലാണെങ്കിലും ഒരു സംഭവം കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ വേറെ ആർക്കും പറ്റില്ല ഭാവിയിൽ നന്നായി കളിക്കാൻ പറ്റുന്ന രണ്ടുപേരാണ് അത് ഒന്ന് ശ്രമിക്കണം സ്ക്രിപ്റ്റ് നന്നായിട്ട് കൊണ്ടുവരണം അത്രേ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിവിടെ പലതവണ ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു വിഷയം വേണം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഒരു വിഷയമില്ല നിങ്ങൾ തമ്മിൽ കണ്ടു നിങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ഒന്ന് കണ്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട് ചൂണ്ടയിടാൻ വന്ന ആളാണെന്ന് പറഞ്ഞു പിന്നെ ഒന്നും അങ്ങോട്ടൊരു ഒരു വിഷയമില്ലായ്മയുണ്ട് അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ പോലെ ഒരു ചോദ്യം ചോദിച്ചു ഒരു ഉത്തരവും പറയുന്നു ഒരുത്തരം ഞാൻ പറയുന്നു അടുത്ത ഒരെണ്ണവൻ പറയുന്നു ഒരുത്തനെയും പറയുന്നു അങ്ങനെ 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 അത് ഡിവൈഡ് ചെയ്ത് പോയി ഇവിടുത്തെ കിട്ടിയോ അപ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കണം ഒരു സ്കിറ്റിനൊരു ഒരു വിഷയം ഉണ്ടായിരിക്കണം ഈ സ്കിറ്റിൻ്റെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ
നമുക്ക് ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ ചൂണ്ടയിടാൻ വന്നു, പിന്നെ ഒന്നുമില്ല. ആ പ്രശ്നം ഇതിനുണ്ടായിരുന്നു. അപ്പൊ ഇനി എഴുതുമ്പം ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി എഴുതി പോയാൽ കുറച്ചുകൂടെ നന്നാവും തോന്നി കേട്ടോ. എനിക്കിതിനകത്ത് ആകെ കൂടി ഇഷ്ടപ്പെട്ടത് ആ ഫോൺ കോൾ വന്നില്ലേ, അത് മാത്രമാണ് എനിക്ക് അതിനകത്തൊരു എന്തെങ്കിലും ഒരു രസം തോന്നിയുള്ളൂ. ബാക്കി ഒരു ഏരിയയിലും എനിക്കൊരു രസം തോന്നിയില്ല കേട്ടോ. അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അല്ല നമ്മുടെ എല്ലാം അങ്ങനെയാണോ? അല്ല, അത് പറയേണ്ടതിന്റെ കാര്യമില്ല. വേറെ ഒന്നിലും ഒരു തമാശയോ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ നിങ്ങൾ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു രണ്ടുപേരാണ്, മിടുക്കന്മാരാണ് രണ്ടുപേരും. രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ശൈലികളുണ്ട്. നമുക്ക് ചിരിക്കാനുള്ള ഒരു സാധനം ഇല്ല. ഇത് നമ്മൾ ഇങ്ങനെ പറയണ എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ ഇതാ കുഴപ്പമില്ല നിങ്ങൾ ഭയങ്കര ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം, അതൊന്നും അല്ലെന്നേ. നിങ്ങൾ എന്താണ് ഇതിലെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക തന്നെ വേണം. എന്നാലേ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ നന്നാക്കാനും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗ്രോത്തും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലെ നമ്മൾ ഇത് ഓക്കെയാന്ന് ഓക്കെയാന്ന് പറഞ്ഞിരിക്കും, അതല്ല. നിങ്ങൾ ആദൃശ്യമായിട്ട് ഇവിടെ വന്ന് ബസ് കത്തുന്ന ഒരാളോട് ഇതിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറയും, അയാളെ തുണി അഴിച്ചിട്ട് ചാടിയ രസമുണ്ട്. ഓൾറെഡി തുണി അഴിച്ച് കുളിക്കാൻ എണ്ണയായിട്ട് വന്ന് നിങ്ങൾ എണ്ണ തേച്ച് ചാടിയിട്ട് മുതല പിടിച്ചു എന്ന് പറയുന്നത് ആ വിറ്റൊക്കെ വർക്ക് ചെയ്യേണ്ടി പോണത് അതുകൊണ്ടാ. ശരി, എത്ര കിട്ടിയെന്ന് അറിയാം, തിരിഞ്ഞു നോക്കിക്കോളൂ. അപ്പൊ ഒരാൾ ചിരിച്ചു, 5000 രസം. ഐശ്വര്യായിട്ട് മേടിച്ചു കേട്ടോ. ഓക്കെ അല്ലേ, അടുത്ത പ്രാവശ്യം പൊളിക്കാം. ഇതിന്റെ കേടൊക്കെ തീർത്തിട്ട് സുഭാഷിനേ വരണ്ടായിരുന്നു. ഞാൻ സ്വസ്ഥായിട്ട് ഇന്നത്തെ ഓട്ടം പോയി. ധനനഷ്ടം മാന്റെ ഹാനി. നമ്മള് മിടുക്കന്മാരാണ്. ഈ പറഞ്ഞ കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അത് റെഡിയാക്കി എടുത്താൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? നല്ല. അടുത്ത പ്രാവശ്യം നമ്മൾ സെറ്റ് ആക്കി വരില്ലേ? ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. പോയിട്ട് അടുത്ത പ്രാവശ്യം പോളിക്ക്. ശരി ടാറ്റ. ഇക്ക ഇക്കക്ക് ഫോൺ. ഹലോ, ഇവിടെ ബമ്പർ സീറ്റിന്റെ ഷൂട്ട് തുടങ്ങണം. ആരായിരുന്നു? കാർത്തിക് സൂര്യ. ഉണ്ടുണ്ട്. നിനക്ക ഹലോ, നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഇതടിച്ചോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാം. അപ്പൊ അടുത്ത ആളെ വിളിച്ചാൽ എങ്ങനെയാണ് സാർ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അനുഭവിക്കുക. അതിന് ഇവിടെ ഫ്ലോറി വിളിച്ചപ്പോ പറഞ്ഞോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് അത് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അത് അന്നേ ചിന്തിക്കണമായിരുന്നു. ഇന്നിങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഇവര് എന്തിനു ഇങ്ങോട്ട് വരുന്നത്? ഇവരന്നേ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ മകനെ കാർത്തിക് സൂര്യയെ കൊണ്ട് എഴുത്തിനിരുത്തുമ്പോ അപ്പ ആലോചിക്കണം. ഇവൻ ഇങ്ങനെ തലതെറിച്ച് പോയതിന് ഞങ്ങളെ വിളിച്ച് ഈത്ത വിളിക്കല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയെങ്കിലും അടുത്ത കൊച്ചുണ്ടാകുമ്പോ വേറെ തന്നെ കൊണ്ട് എഴുത്തിരുത്തിയെന്ന് ചോദിച്ചു. ഓക്കെ ഓക്കെ. രണ്ടെണ്ണം കൂടെ അതിനിടയിൽ കൂടി തപ്പിച്ചു വെക്കണം. പോയണ്ട ചേട്ടാ, അങ്ങോട്ട്. ഞാൻ വിചാരിക്കുന്നത് ആരെ കൊണ്ടു വന്നത്? അമ്മേ കൊടും നല്ലൊരമ്മേ.
സൂപ്പർ 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 അടിപൊളി. എന്റെ പൊന്നെ ഇഡിലെ പെർഫോമൻസ് കേട്ടോ, വളരെ അടിപൊളിയായിരുന്നു. നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് നിങ്ങളുടെ ഡാൻസ് വളരെ മികച്ച ഒരു തൂവൽ തന്നെ അണിയിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും കമന്റും ഒക്കെ ഉള്ള കാലത്ത് ഞങ്ങളുടെ ഒരു പ്രത്യേക സന്തോഷം എന്ന് പറഞ്ഞാല് ഇപ്പൊ കത്തെഴുതുന്ന ആളുകൾ പൊതുവെ വളരെ കുറവാണ്. നമ്മുടെ ഒരു ജിരി ഇരുചിരി ബമ്പർ ചിരി കണ്ടിട്ട് നമ്മുടെ പരിപാടി സ്ഥിരമായിട്ട് കാണുന്ന ഒരാള് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, വായിക്കാം. ഇനിയും കത്തുകൾ ഞങ്ങൾക്ക് വേണം സുഹൃത്തുക്കളെ. കീപ് റൈറ്റിംഗ്. രണ്ടുപേരുണ്ട്, ഒരു രുചി ഇരു രുചി വണ്ടർ. ഇതെന്ത് കൈയേറ്റത്? വണ്ടർ രുചി ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങള് മൂന്ന് ജഡേജയും മൂന്ന് ജഡേജയും കൊള്ളാം. ഇനിയും നുന്നാക്കണം കുട്ടെ. ഇത് ഇവൻ എഴുത്തിനിരുത്തിയ പയ്യനില്ല, അവനാണ്. അവനിപ്പൊ 16 വയസ്സായി, ഇത്ര എഴുതുന്നുള്ളു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അവന് 4 വയസ്സായി, 2 വയസ്സ് 3 വയസ്സായിക്കാണ്ടായിരുന്നു. അതങ്ങനെ പെട്ടെന്ന് 16 വയസ്സാവണത്. അവനോട് പറ വാട്സപ്പും മൊബൈലും ഒക്കെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഇതല്ല വഴി, ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. അവർ ഓഡിയനോട്ട് ഇട്ടാ പോരായിരുന്നു, തെറ്റൂല്ലായിരുന്നല്ലോ. എന്ത് ചെയ്യാനടാ? നിങ്ങളിതൊന്നും കണ്ട് ഒന്നും മിണ്ടാ നിൽക്കണ്ട, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ. പ്രേക്ഷകരെ അവൻ നല്ല നിലയിൽ എത്തും, നോക്കിക്കോ. ഞാൻ എന്നിട്ട് ഈ ഫ്ലോറിൽ കൊണ്ടുവരും ഞാൻ ഒരു ദിവസം കണ്ടുപിടിച്ചിട്ട്, എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ അവനെ കൊണ്ട് ഞാൻ ഉപന്യാസം പറയിപ്പിക്കും. ഇപ്പൊ അതാണോ അവിടുത്തെ വിഷയം? നമ്മുടെ നല്ലൊരു നവരാത്രി ആഘോഷമായിട്ട് എത്തി പിള്ളേര്. എനിക്ക് നമുക്കെല്ലാം നല്ല നവരാത്രി, അവനും എന്റെ അച്ഛനും മാത്രം എന്നും നവരാത്രി അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഇവരുടെ പെർഫോമൻസിനെ പറ്റി രണ്ട് വാക്ക് പറയും, മറ്റൊന്നും മതി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അതില് എനിക്ക് വളരെയധികം നോക്കി നിൽക്കുകയും വളരെ കുശുമു തോന്നുകയും ചെയ്തത്, നിന്റെ പേരെന്താടാ? സഞ്ജയ്. ആ ചെയ്തത് സഞ്ജയിന്റെ പെർഫോമൻസിനേക്കാൾ ഉപരി അവന്റെ മുടിയായിരുന്നു. അവന്റെ മുടി കണ്ടോ, എനിക്ക് അല്ലെങ്കിൽ ഈ ആമ്പിള്ളേര് മുടി വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര തിക്നെസ് ആണ്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, പെമ്പിള്ളേർക്ക് ഇത്രയും മുടി കിട്ടുന്നില്ല. ആമ്പിള്ളേര് എല്ലാരും മുടി വളർത്തിയ തിക്നെസ് കാണൂല ചേച്ചി, ഞാനൊക്കെ മുടി വളർത്തറ കാണാത്തോണ്ടാണ് ചേച്ചി. ഇതിന്റെ ഇടയ്ക്ക് ഈ അംഗനവാടി അംഗനവാടി എന്ന് പറഞ്ഞിട്ട് അതെന്തായിരുന്നു? അങ്ങനെ പാട് അങ്ങനെയാണ് സംശയം ചോദിച്ചോട്ടെ, നിങ്ങളെ എഴുത്തിനിരുത്തിയത് ഇവനാണോ? എന്നെ ഞാനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ അടിപൊളിയായിരുന്നു, സൂപ്പർബ് ആയിരുന്നു. ഇതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, എത്ര വയസ്സാടാ നിനക്ക്? 9 വയസ്സ്. ഏറ്റവും കൂടുതൽ എനർജി പറയുമ്പോൾ സഞ്ജയനായിരുന്നു കേട്ടോ, അവൻ ഏറെ നിന്ന് കളിക്കുന്നുണ്ട്, പറന്ന് നിന്ന് കളിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആമ്പിള് അവൻ മെലിഞ്ഞു ഇരിക്കുന്നു, പിന്നെ മുണ്ട് പിന്നെ രക്ഷപ്പെട്ടത് ഐശ്വര്യമാണ്, അപ്പൊ ടീമിന്റെ ഐശ്വര്യമാണ്. സഞ്ജയ് എന്താ ചെയ്യുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുവാണ്. എന്തിലാ പോസ്റ്റ് ഗ്രാജുവേഷൻ? എംഎ ഹിസ്റ്ററി. അടിപൊളി ഹിസ്റ്ററി പരമായിട്ടുള്ള ഡാൻസുകൾ നിങ്ങൾ ഇനി ഇറക്കേണ്ടിയിരിക്കുന്നു. അതിന് മൈക്കിൾ ജാക്സന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ആൽബം കിട്ടും, ഹിസ്റ്ററി പരമായിട്ട് കളിക്കാൻ. അതിൽ നമുക്ക് എപ്പിസോഡ് നിർത്താൻ പറ്റിയൊരു സാധനമാണ്. നല്ല നിർത്തുകയാണല്ലോ. അതെ, ഈ മെമെന്റോ കൊടുക്കാനായി ഞാൻ വിശാലിന്റെ ചേട്ടൻ വേദിയിലേക്ക് ക്ഷണിച്ചുള്ളതാണ് സത്യത്തില്. സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല, കാരണം അവൻ ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കണത്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മഞ്ജു ചേച്ചിനെ അടുത്ത് കാണാന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. Thank you.
ഇനി ആർക്കൊക്കെ കെട്ടിപ്പിടിക്കേണ്ടത്? 100 രൂപ വെച്ച് തന്നിട്ട് അത് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ? ഓക്കെ, അപ്പോ എനിക്ക് ഒരു കാര്യം പറയാനുള്ള പ്രേക്ഷകരോടാണ്, ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാം. എല്ലാവർക്കും ഞങ്ങളുടെ ഫ്ലോർ ഓപ്പൺ ആണ്. ഇപ്പൊ നിങ്ങൾ കുടുംബശ്രീയിലെ ആൾ ടീമായാലും കുഴപ്പമില്ല. കുട്ടിക്ക് നല്ലത് മാത്രം നിങ്ങൾ ഹരിതകർമ്മസേനയിലെ ആൾക്കാരാണെങ്കിലും നിങ്ങൾ എവിടെ ഉള്ള എന്ത് ടീമാണെങ്കിലും ഓൾവേസ് വെൽക്കം ടു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഇതുപോലെ ഒന്നിച്ച് വന്ന് പെർഫോം ചെയ്ത് നമ്മൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും ദൃശ്യവും ശ്രവണ വിസ്മയവും നിങ്ങൾ കാഴ്ചവെക്കേണ്ടതാണ്. ചുമ്മാ അല്ലേ ഇതാണ് പറഞ്ഞു വന്നത്? പ്രേക്ഷകരെ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി സീസൺ 2 കോ-പവർഡ് ബൈ ഇംപെക്സ് എംപോമാരി .com, മൈ ജി പിസ്സ, ദേവ് സ്നാക്സ്, അർബൻ ഗ്രാമീൺ സൊസൈറ്റി, ഗോൾഡ് ലോൺ ആൻഡ് യുണീക് ടേസ്റ്റ് ചിക്കൻ മസാല അവതരിപ്പിക്കുന്ന നമ്മുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലൂടെ ഇവിടെ അവസാനിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷ് കാർത്തിക് സൂര്യ. നവരാത്രി ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, നാളെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ലവ് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.